السلام عليكم ورحمة الله وبركاته أهلا وسهلا ومرحبا بكم إلى الحصة الأولى الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ ആറാം ക്ലാസ്സിലെ ചരിത്ര പാഠത്തിലാണ്. ചരിത്ര പാഠത്തിൻ്റെ ഫസ്റ്റത്തെ ലെസൺ സ്വഹാബികൾ എന്ന്. അപ്പോൾ ഈ ഒരു അധ്യായം പഠിക്കുമ്പോൾ ആരാണ് സ്വഹാബികൾ എന്ന ഒരു സാമാന്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ആവശ്യമാണ്. സ്വഹാബികളിൽ കുട്ടികളുണ്ടാവാം, സ്ത്രീകളുണ്ടാവാം, പുരുഷന്മാരുണ്ടാവാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയും അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ച സച്ചരിതരായ മുൻഗാമികളാണ് സ്വഹാബികൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, പ്രവാചകൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്, അതോടൊപ്പം പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അഥവാ പ്രവാചകനെ കണ്ടതുകൊണ്ട് ഒരാൾ സ്വഹാബിയാകില്ല, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചതുകൊണ്ട് ഒരാൾ സ്വഹാബിയാകില്ല, മറിച്ച് പ്രവാചകനിൽ വിശ്വസിക്കുക കൂടി വേണം. അപ്പോൾ പ്രവാചകനിൽ വിശ്വസിക്കുകയും പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുകയും അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സ്വഹാബികൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഹിബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂട്ടുകാരൻ, അനുയായി, അനുചരൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സ്വഹാബികൾ ആരൊക്കെയാണ്, അവരിൽ പ്രഗത്ഭരായിട്ടുള്ള സ്വഹാബികൾ ആരൊക്കെയാണ്? നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലടിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം പ്രബോധനം ചെയ്തിട്ടുള്ള ആ സന്ദേശം ലോകത്ത് എത്തിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടിയിട്ടും ചില സ്വഹാബികൾ മുൻപോട്ട് വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകാൻ കിടക്കുന്ന ആ സമയത്ത്, രോഗമൂർധന്യത്തിലെത്തി അദ്ദേഹത്തിന് പള്ളിയിലേക്ക് പോകാൻ കഴിയാതെ ആയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ഇല്ലാത്ത സമയത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതിനെ അതിൽ നിന്ന് ഒരു മറ്റ് സ്വഹാബികൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അദ്ദേഹത്തിനാണ് നേതൃത്വത്തിന് അർഹത എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നേതാവാകുന്നത്. അപ്പോൾ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് അതുപോലെ തന്നെ അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള പിന്നെ പ്രവാചകൻ്റെ അനുചരന്മാരെയാണ് നമ്മൾ സ്വഹാബികൾ എന്ന് പറയുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ ബിന് ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിന് അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവർ പ്രത്യേകമായ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്നു. അതാണ് ഖുലഫാഉർ റാഷിദൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികൾ എന്ന അർത്ഥത്തിലാണ് അവർ ഖുലഫാഉർ റാഷിദ് എന്ന് അറിയപ്പെട്ടത്. ഖുലഫാഉർ റാഷിദൂൻ എന്നാണ് അവർ അറിയപ്പെട്ടത്. ആരൊക്കെയാണത്? ഒന്നാമത്തേത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഓക്കെ, ഇത്രയും ആളുകളാണ് പ്രവാചകൻ്റെ അനുയായികളായിട്ടുള്ള ഈ സ്വഹാബികളാണ് അൽ ഖുലഫാഉർ റാഷിദൂൻ, സച്ചരിതരായ പിൻഗാമികൾ. പ്രവാചകൻ്റെ സച്ചരിതരായ പിൻഗാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫത്തുർ റസൂലുള്ള എന്നാണ് അറിയപ്പെട്ടത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടം മുതൽ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫത്തുർ റസൂലുള്ളാഹി എന്ന സ്ഥാനപ്പേര് മാറ്റി അമീറുൽ മുഅ്മിനീൻ,
विश्वास नेताव अर्थम अमीरुल मुमिनीन स्थानपे उमर अलैहिस्सलाम स्वीकृति अब अदर अबूबकर अलैहिस्सलाम खलीफतु रसूलुल्लाह प्रवाचकन सल्लल्लाहु अलैहि वसल्लम पिंगामी अर्थ अद अट्दक अबूबकर अलैहिस्सलाम प्रवाचक बंधम अब वाले ऊष्म बंधम अथवा प्रवाचन सल्लल्लाहु अलैहि वसल्लम अबूबकर रज़ियल्लाहु अन्हु मगले आयशा बीवी विवाह कहचे पुषंमा वोटाद्यम इस्लामिले कटन वह प्रवाचक पिंणद प्रवाचक कूड़े जीवित एल अर्थ प्रवाचक और सहाबी आई अबूबकर रज़ियल्लाहु मुहम्मद नबी सल्लल्लाहु अलैहि वसल्लम ऐटों चंगाति आने कलह मूंद वर्ष जन प्रवाचक सल्लल्लाहु अलैहि वसल्लम रु वयस इलय अबूबकर रज़ियल्लाहु अन्हु अद्हम आद्य प्रवाचक विश्वसद अद्हे जाहिलिया कल इस्लाम स्वीक मुंबे अद पे अब्दुल काब प्रवाचक सल्लल्लाहु अलैहि वसल्लम अद इस्लाम स्वीक अब्दुल्ला अद्हे पिता पे अबू कुहाफ उस्मान बिन आमिर अद्हे यथार्थ नाम अल अद माता पेर उम्मुल खैर सल्मा बिंद सकर यथार्थ नाम अब सल्मा बिंद सकर अथवा उम्मुल खैर अबू कुहाफ उस्मान बिन आमिर मगन अबूबकर रज़ियल्लाहु अन्हु जनिक्कुन्नत् ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാ അർത്ഥത്തിലും പ്രവാചകനെ പിൻപറ്റിയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിന്റെ ആദ്യ ഘട്ടത്തിൽ അബൂജഹൽ വളരെയധികം പ്രവാചകനെ പരിഹസിക്കുകയും കുത്തുവാക്കുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയും പല അർത്ഥത്തിലും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അബൂജഹൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് അല്ല നിനക്ക് ഇന്നലെ രാത്രി പുതിയതായതൊന്നും ലഭിച്ചിട്ടില്ലേ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ എന്നെ മക്കയിൽ നിന്നും ഞാൻ ഷാമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് എന്നെ ഇന്നലെ രാത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈകൊട്ടിചിരിക്കുകയും അതിനെ പരിഹസിച്ചുകൊണ്ട് ആളുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തെ പരിഹസിക്കാൻ ഇത് കിട്ടിയ ഒരു അവസരമായിട്ട് കണക്കുകൂട്ടുകയും എന്നിട്ട് അവരോടൊക്കെ എന്ത് ഇനിയും നിങ്ങൾക്ക് മുഹമ്മദിനെ അവിശ്വസിക്കാനായിട്ടില്ലേ അവൻ പറയുന്നത് കേട്ടോ ഇത്രയും ദൂരം ഒരുപാട് കാതങ്ങൾ അകലെയുള്ള ആ സ്ഥലത്തേക്ക് മക്കയിൽ നിന്ന് ഇന്നലെ രാത്രി അവൻ ഷാമിൽ പോയത്രേ എന്നിട്ട് ഇന്ന് അവൻ ഇവിടെ ദാ തിരിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം പരിഹസിച്ചു ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും സമീപിച്ചു എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു കണ്ടോ മുഹമ്മദ് പറയുന്നത് കേട്ടില്ല ഇത്ര ഇന്നലെ രാത്രി ഒറ്റ രാത്രി കൊണ്ടവൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്രേ എന്നിട്ട് ഇന്ന് രാവിലേക്ക് അവിടെ തിരിച്ചു വന്നിരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് അവനെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് അവർ ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാൻ ദാ വിശ്വസിച്ചിരിക്കുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യത്തെ അദ്ദേഹത്തിന്റെ ആ സത്യവിശ്വാസത്തിന്റെ ആ പ്രഖ്യാപനം കേട്ടുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സിദ്ദീഖ് സത്യപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിലുള്ള നാമം നൽകിയത് അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെയധികം സന്തോഷിച്ചു പ്രവാചകന്റെ കൂടെ ഹിജ്റ പോകുന്നതിൽ അങ്ങനെ അവർ ആ വിജനമായ ഒരു മലയിൽ നമുക്കറിയാം സൗറു ഗുഹ ആ ഗുഹയിൽ അവർ അഭയം തേടി ആ സമയത്ത് ശത്രുക്കൾ അവരെ പിന്തുടർന്നുകൊണ്ട് അവരെ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പരതി പക്ഷേ ഇവർ അഭയം തേടിയിരിക്കുന്ന ഈ ഗുഹയിലേക്ക് അവർ അടുത്തെത്തി അവരുടെ കാൽപ്പാടുകൾ അടുത്തെത്തി അപ്പോൾ ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു വളരെയധികം പേടിച്ച് ഭയവിഹ്വലനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ പക്ഷേ പ്രവാചകൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു നമ്മൾ മൂന്നാമനായിട്ട് അല്ലാഹു ഉണ്ട് യാതൊന്നും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു അങ്ങനെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകുവാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാനായ പ്രവാചകൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പോൾ നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര്
അബൂ കുഹാഫ അദ്ദേഹത്തിന്റെ പേര് അബൂ കുഹാഫ എന്നായിരുന്നു അബൂ കുഹാഫയുടെ യഥാർത്ഥ നാമമാണ് ഉസ്മാൻ ഇബ്നു ആമിർ എന്നത് അബൂ കുഹാഫയുടെ യഥാർത്ഥ നാമം ഉസ്മാൻ ഇബ്നു ആമിർ എന്നായിരുന്നു ഉസ്മാൻ ഇബ്നു ആമിർ അതുപോലെ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര് ഉമ്മുൽ ഖൈർ എന്നാണ് ഉമ്മുൽ ഖൈർ എന്നായിരുന്നു ഉമ്മുൽ ഖൈർ എന്നത് അവരുടെ ഓമന പേരാണ് അവരുടെ യഥാർത്ഥ പേര് സൽമ ബിന്ത് സക്കർ എന്നായിരുന്നു സൽമ ബിന്ത് സക്കർ സക്കർ എന്നായിരുന്നു അവരുടെ പേര് അബൂ കുഹാഫ അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പേ ഉള്ള അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ നാമം എന്താണ് മുമ്പത്തെ പേര് എന്തായിരുന്നു മുമ്പത്തെ പേര് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുമ്പത്തെ പേര് എന്തായിരുന്നു ആ അബ്ദുൽ കഅബ എന്നായിരുന്നു അബ്ദുൽ കഅബ അബ്ദുൽ കഅബ എന്നായിരുന്നു എന്നാൽ ഇസ്ലാമിന് ശേഷം അദ്ദേഹത്തെ പ്രവാചകൻ വിളിച്ച പേരെന്താണ് ഇസ്ലാം സ്വീകരണത്തിന് ശേഷം അദ്ദേഹത്തെ പ്രവാചകൻ വിളിച്ച പേര് അബ്ദുള്ള എന്നായിരുന്നു അബ്ദുള്ള എന്നായിരുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാ നമുക്കിത് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ ഒന്ന് കോട്ട് ചെയ്ത് വളരെ ചുരുങ്ങിയിട്ട് ഒന്ന് പറയാം അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബികൾ എന്ന് പറഞ്ഞാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്ത ആളുകൾക്കാണ് നമ്മൾ സ്വഹാബികൾ എന്ന് പറയുന്നത് ആ സ്വഹാബികളിൽ ഏറ്റവും പ്രമുഖരായ നാലു പേരാണ് ഖുലഫാഉർ റാഷിദൂൻ അഥവാ മുസ്ലിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത നാല് സ്വഹാബികളാണ് ഖുലഫാഉർ റാഷിദൂൻ എന്ന് അറിയപ്പെടുന്നത് സച്ചരിതരായ പിൻഗാമികൾ എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു എന്നിവരാണ് എന്നാൽ ഈ പാഠത്തിൽ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജാഹിലിയത്തിൽ അഥവാ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള പേര് അബ്ദുൽ കഅബ എന്നായിരുന്നു എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അബ്ദുള്ള എന്ന പേരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് അതുപോലെ തന്നെ ഇസ്രായേൽ സംഭവം എല്ലാവരും പരിഹസിച്ച ഏറ്റവും കൂടുതൽ പ്രവാചകനെ പരിഹസിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഇസ്രായേൽ സംഭവത്തെ സത്യപ്പെടുത്തിയ കാരണത്താൽ അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന ഒരു നാമവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് അബൂ കുഹാഫ എന്നാണ് ഉസ്മാൻ ഇബ്നു ആമിർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഉമ്മുൽ ഖൈർ എന്നാണ് മാതാവിൻ്റെ പേര് അവരുടെ യഥാർത്ഥ നാമമാണ് സൽമ ബിന്ത് സക്കർ എന്നുള്ളത് അപ്പോൾ സൗർ ഗുഹയിൽ ഹിജ്റ പോകുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിയാരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം അപ്പോൾ എല്ലാവരും ഈ ബുക്ക് പേജ് നമ്പർ 7 നോക്കിയിരിക്കാം നബിയുടെ കൂട്ടുകാരൻ അല്ലേ സ്വഹാബികൾ ആരാണ് എന്നതാണ് ആദ്യത്തെ ഭാഗം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും വായിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കുകയും നബിയിൽ വിശ്വസിച്ച് നബിയിൽ നിന്ന് ഇസ്ലാമിനെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കി മുസ്ലിമായി ജീവിച്ചവരാണ് സ്വഹാബികൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം ഉൾപ്പെടുന്ന നബിയുടെ അനുചരന്മാർ എന്നർത്ഥം ഖുർആനും നബിചര്യയും പിൻപറ്റുകയും അടുത്ത തലമുറയിലേക്ക് ഇസ്ലാമിനെ യഥാവിധി പകർന്നു കൊടുക്കുകയും ചെയ്തവരാണവർ അവരെ അല്ലാഹു ഖുർആനിൽ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണുള്ളത് പ്രവാചക സ്നേഹത്തിലും തെക്കുവയിലും മികച്ചു നിൽക്കുന്ന അവരെപ്പറ്റി നല്ലതേ കരുതുകയും പറയുകയും ചെയ്യാവൂ അവരെല്ലാം നമുക്ക് മാതൃകാ പുരുഷന്മാരാണ് മനുഷ്യ സമൂഹത്തെ നേർമാർഗത്തിലേക്ക് നയിക്കാനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത്
അല്ലാഹുവിന്റെ കൽപ്പനകൾ പ്രബോധനം ചെയ്തതോടൊപ്പം മനുഷ്യജീവിതം ശാന്തവും സമാധാനപൂർണവുമായി തീരാനുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയും അവയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുകയുണ്ടായി. ദൗത്യം പൂർത്തിയാക്കി വിട പറയുന്ന വേളയിൽ തന്റെ പ്രബോധന സന്ദേശം ലോകാവസാനം വരെ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത എല്ലാ മുസ്ലിങ്ങളുടേതുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിരുന്നു. നബിയെ തുടർന്ന് ഈ ചുമതലകൾ നിർവഹിക്കുവാനുള്ള നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് ഖലീഫമാർ, നബിയുടെ പിൻഗാമികൾ. തൻ്റെ പിൻഗാമിയായി ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരുന്നില്ല. നബിയുടെ വിയോഗത്തിന് ശേഷം മുസ്ലിങ്ങൾ കൂടിയാലോചിച്ച് ആദ്യമായി തിരഞ്ഞെടുത്ത ഖലീഫയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ശേഷം ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു മുസ്ലിങ്ങളുടെ ഖലീഫമാർ. ഇവർ അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്നറിയപ്പെടുന്നു. മുസ്ലിങ്ങളുടെ നമസ്കാരത്തിന് ഇമാമായി നിലകൊണ്ടതും അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതും മതപരവുമായ കാര്യങ്ങൾക്ക് ദിശാബോധം നൽകിയതും ഖലീഫമാരായിരുന്നു. ഹിജ്റ 11 മുതൽ 41 വരെ 30 വർഷക്കാലമാണവർ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഖലീഫത്തു റസൂലുല്ലാഹി എന്നായിരുന്നു പ്രഥമ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽ ഖലീഫത്തു റസൂലുല്ലാഹി എന്നതിന് പകരം അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ വിളിക്കപ്പെട്ടു. ഖുലഫ ഉർ റാഷിദുകളുടെ കാലത്ത് വിവിധ നാടുകളിൽ ഇസ്ലാമിന് വമ്പിച്ച പ്രചാരമുണ്ടായി. ഇവർ നാലുപേരും സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നബിയുടെ കൂട്ടുകാരൻ. മണൽക്കാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഒറ്റപ്പെട്ട കുന്ന്, അതിനു മുകളിലെ വലിയ ഗുഹ, മുമ്പിൽ ചിലന്തി വല നെയ്തിട്ടുണ്ട്, മൂലയിലായി അടയിരിക്കുന്ന പ്രാവ്, കനത്ത നിശബ്ദത, ഇടയ്ക്കിടെ അടിച്ചു വീശുന്ന പൊടിക്കാറ്റിൻ്റെ ചൂളം വിളിയല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. അതിനകത്താണ് നബിയുള്ളത്, ഒപ്പം തൻ്റെ കൂട്ടുകാരനും. ഒരു കുതിരയുടെ കുളമ്പടിയൊടിച്ച അടുത്തു വരുന്നുണ്ട്. അത് ഗുഹയ്ക്കരികിലെത്തി. കൂട്ടുകാരൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. ആ കുതിരക്കാരൻ കുനിഞ്ഞു നോക്കിയാൽ തങ്ങൾ പിടിപ്പെട്ടതു തന്നെ. അസ്വസ്ഥനായ കൂട്ടുകാരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു. പേടിക്കേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. നബിയുടെ വാക്കുകൾ ആ സ്നേഹിതനിൽ ആശ്വാസം പകർന്നു. ആരായിരുന്നു ആ കൂട്ടുകാരൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം പുരുഷന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നുവന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖുറൈശികളിലെ തെയ്മ ഗോത്രത്തിൽ ആനക്കലഹം 3 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പിതാവ് അബൂ ഖുഹാഫ എന്ന പേരിൽ അറിയപ്പെട്ട ഉസ്മാൻ ബിൻ ആമിർ, മാതാവ് ഉമ്മുൽ ഹൈർ എന്ന് വിളിക്കപ്പെട്ട സൽമ ബിൻത് സക്കർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ട സമയത്തു തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വാസിയായെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് മക്ക വിജയവേളയിലാണ് മുസ്ലിമായത്. മക്കയിലെ സമ്പന്നനും കച്ചവട പ്രമുഖനുമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ കാബ എന്നായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ല എന്ന് വിളിച്ചു. അതീഖ് എന്നും അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു. അറബ് ജനതയിൽ പ്രചരിച്ചിരുന്ന ബിംബാരാധനയിൽ നിന്നും മറ്റു വൃത്തികേടിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അകന്നു നിന്നിരുന്നു. സിറിയയിലേക്കുള്ള കച്ചവട യാത്രകളിൽ നിന്നും മറ്റും ഒരു പ്രവാചക ആഗമനത്തെക്കുറിച്ച് അദ്ദേഹം കേട്ടറിഞ്ഞിരുന്നു. തിന്മയിൽ മുഴുകിയ തൻ്റെ ജനതയ്ക്ക് ഒരു മാർഗദർശകനെ ആ പ്രവാചകനിൽ അദ്ദേഹം പ്രതീക്ഷിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ച ഉടനെ ഒരു സംശയവും പ്രകടിപ്പിക്കാതെ അദ്ദേഹം വിശ്വാസിയായി. നബിയെ മക്കാ മുശ്രിക്കുകൾ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യാൻ കാരണമായ ഇസ്രാ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ വിശ്വാസം പ്രഖ്യാപിച്ച് നബിക്ക് ധൈര്യം പകർന്നതും മുസ്ലിങ്ങളുടെ സന്ദേഹം അകറ്റിയതും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇക്കാരണം കൊണ്ട് അദ്ദേഹം സിദ്ദീഖ് എന്ന് അറിയപ്പെട്ടു. നേരം പുലർന്നതേയുള്ളൂ, ആ വാർത്ത കേട്ട് മക്കക്കാർ മൂക്കത്ത് വിരൽ വച്ചു. മസ്ജിദുൽ ഹറാമിൽ ഒറ്റയ്ക്കിരിക്കുന്ന നബിയെ കണ്ട അബൂജഹൽ നബിക്കരികിലെത്തി. നബിയെ കാണുമ്പോഴെല്ലാം കുത്തുവാക്ക് പറഞ്ഞ് നോവിക്കുക അയാളുടെ പതിവായിരുന്നു. കഴിഞ്ഞ രാത്രി നിനക്ക് പുതിയതൊന്നും വന്നില്ലേ? അയാൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഷാമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് നേരം വെളുക്കുമ്പോഴേക്കും നീ ഇവിടെ എത്തിയല്ലേ? പരിഹാസ ചുവയോടെ അബൂജഹൽ കൂട്ടിച്ചേർത്തു. അബൂജഹൽ മക്കാനിവാസികളെ വിളിച്ചു വരുത്തി. നബിയിൽ വിശ്വസിച്ചവരെ പിന്തിരിപ്പിക്കാൻ ഈ ഒരു വാർത്ത മതിയെന്ന് അയാൾ കണക്കുകൂട്ടി. ഓടിയെത്തിയവരോട് അയാൾ ആവേശപൂർവ്വം സംഭവം വിവരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അക്കാര്യം മുസ്ലിങ്ങളോട് പോലും പറഞ്ഞിരുന്നില്ല. മുസ്ലിങ്ങളിൽ ഒരാൾ ചെന്ന് നബിയോട് കാര്യം ശരിയാണോ എന്ന് ചോദിച്ചു. നബി പറഞ്ഞു, അതെ, ഞാൻ അവിടെ വെച്ച് നബിമാർക്ക് ഇമാമായി നമസ്കരിക്കുക കൂടി ചെയ്തു. കേൾക്കേണ്ട താമസം ശത്രുക്കൾ കൂക്കി വിളിച്ചു, കൈകൊട്ടിച്ചിരിച്ചു. മുസ്ലിങ്ങളിൽ ചിലർക്ക് പോലും സംശയമുണ്ടായി. ഖുറൈശികൾ ചൂടുവാർത്തയുമായി അബൂബക്കറിനരികിലെ കോടി. അതീഖ്,
താങ്കളുടെ കൂട്ടുകാരൻ ഇന്നലെ വരെ പറഞ്ഞു സഹിക്കാമായിരുന്നു ഇന്നത്തെ കാര്യം കഷ്ടം തന്നെ എന്താണ് കാര്യമെന്ന് തിരക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അവർ നടന്ന കാര്യം പറഞ്ഞു ഇത് കേട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അദ്ദേഹം പറഞ്ഞതെങ്കിൽ അത് സത്യം തന്നെ ഖുറൈഷികൾ എളിഭ്യരായി മടങ്ങി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസവും ധൈര്യവും പകർന്നു അബൂബക്കറിനെ നബി സിദ്ദീഖ് എന്ന് വിളിച്ചു ഇത്രയും ഭാഗമാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത് എല്ലാവരും ഈ പാഠഭാഗം ഒന്ന് വായിച്ച് പഠിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു